ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് റുക്സാന. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതുണ്ടാക്കുന്നതിനായിട്ടിതാ ആദ്യം വേണ്ടത്, നമുക്കിതാ ഒരു കാൽ കപ്പ് അമൃതപ്പൊടിയാണ് ഇത്. അമൃതപ്പൊടി ഏറ്റവും നല്ലതാണല്ലോ മക്കൾക്കൊക്കെ. ഇനി ഇതാ കാൽ കപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി എടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതാ ഏകദേശം 3 ചെറിയ ക്യാരറ്റ് ആയിരുന്നു, ഇത് പുഴുങ്ങിയെടുത്തതാണ്, അത് മാറ്റി വയ്ക്കുക. അതുപോലെ ഇനി ഇതാ ആവശ്യത്തിന് പഞ്ചസാര വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതുപോലെ ഇതാ ഇതും ഞാൻ നിർബന്ധമില്ല, കുറച്ച് ചൗവരി വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം അമൃതപ്പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു പച്ചച്ചവ വരും. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകും, പെട്ടെന്ന് തന്നെ വറവായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇത് വറവാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇത് ഏകദേശം 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നൊരു പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കണേ, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടിതാ ഞാൻ ഏകദേശം 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ല തണുത്ത പാലാണേ, തണുത്ത പാല് വേണ്ടതിലേക്ക് എടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അമൃതപ്പൊടി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചൂടാറിയതിന് ശേഷം വേണ്ട ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനിതാ ആ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ആയ മക്കൾ കഴിച്ചോളൂ കേട്ടോ, അല്ലാതൊക്കെ കഴിക്കാൻ മക്കൾക്ക് നല്ല മടിയാണല്ലോ. ഇവിടെ ഒന്നും കഴിക്കൂല, ഉപ്പേരി ഒന്നും ആക്കി കൊടുത്താൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളു. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ ഇല്ലേ ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ആയിട്ട്, നല്ല ഭംഗിയാണ് ഈ ജ്യൂസ് കാണാൻ കേട്ടോ. കാണാൻ മാത്രമല്ല കേട്ടോ ഭംഗി, നല്ല ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചും ചെയ്തോളും. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതാ ഇത്ര ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. ഒരുപാട് തിക്കായ കുട്ടികൾ കുടിക്കാൻ മടിയായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ചവരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല കേട്ടോ, ഇത് കാണാൻ ഒരു ഭംഗിയാണ്. ഇത് ഇട്ട് കൊടുത്താൽ അതുപോലെ തന്നെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊരു കടിയും കൂടെ കിട്ടുമല്ലോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഈ ജ്യൂസിന് അത്യാവശ്യം നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ചില ഭാഗത്തൊന്നും എനിക്ക് വീഡിയോയിലേക്ക് കിട്ടിയിട്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ നേരത്തെ ചേർത്ത ഐസ്ക്രീമിന് പകരം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ജ്യൂസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.